പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ഓരോ ജീവജാലത്തിൻ്റെയും കടമയാണ്. ഇതിനായി പ്രകൃതിദത്തമായ അനുകൂലനങ്ങളോടെ സൃഷ്ടിക്കപ്പെട്ടവയാണ് കണ്ടൽ ചെടികൾ. ശിഖരങ്ങളിൽ നിന്നും താഴേക്ക് വളർന്ന് മണ്ണിൽ താഴ്ന്നിറങ്ങുന്ന താങ്ങുവേരുകളുടെ സഹായത്തോടെ മണ്ണൊലിപ്പ് തടഞ്ഞ് ഭൂമിയെ സംരക്ഷിക്കുവാൻ കഴിയും എന്നതാണ് ഇവയുടെ പ്രത്യേകത. കൂടാതെ അന്തരീക്ഷത്തിലെ കാർബണിനെ വലിയ അളവിൽ വലിച്ചെടുത്ത് ഓക്സിജനെ ധാരാളമായി പുറത്തേക്ക് വിടുന്നത് വഴി അന്തരീക്ഷ മലിനീകരണത്തെ വലിയൊരളവിൽ ഇല്ലായ്മ ചെയ്യുവാൻ കണ്ടൽ ചെടികൾക്ക് കഴിയും. മത്സ്യങ്ങളുടെ പ്രജനനത്തിന് ഏറ്റവും അനുകൂലമായ ആവാസ വ്യവസ്ഥയാണ് ഇവയുടെ വേരുകൾ. ഇവയ്ക്കെല്ലാം പുറമെ പലതരം പക്ഷികൾക്ക് ഈ ചെടികൾ വാസസ്ഥലമാവുകയും ആണ്. ഇത്രയും പ്രാധാന്യമർഹിക്കുന്ന ഈ പ്രകൃതി സംരക്ഷകരെ തിരിച്ചറിയുവാൻ നമുക്ക് സുനാമി എന്ന ഒരു വൻ പ്രകൃതി ദുരന്തത്തിൻ്റെ ഇരകളായി തീരേണ്ടി വന്നു. എന്നാൽ അതിനും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൽ ചെടികളുടെ പ്രാധാന്യം മനസ്സിലാക്കി അവയുടെ സംരക്ഷകരായി തീർന്ന ചില പ്രകൃതി സ്നേഹികൾ നമുക്കിടയിലുണ്ടായിരുന്നു. അവരിൽ എന്നും ഓർമ്മയിൽ മായാതെ നിലനിൽക്കുന്ന ഒരു പേരാണ് കണ്ടലമ്മച്ചി എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട മറിയാമ്മ കുര്യൻ. കോട്ടയം ജില്ലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായ കുമരകം എന്ന സ്ഥലത്ത് ചേപ്പന്നൂർക്കരിയിൽ പി സി കുര്യൻ്റെ ഭാര്യ മറിയാമ്മ കുര്യൻ സ്വന്തം പുരയിടത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നതിനായി കണ്ടൽ ചെടികൾ നട്ടുവളർത്തി ആ ഭാഗത്തെ മണ്ണിനെ സംരക്ഷിച്ചു തുടങ്ങിയ മറിയാമ്മ കുര്യന് പിന്നീട് കണ്ടലുകൾ നടുന്നതും സംരക്ഷിക്കുന്നതും ജീവിത ലക്ഷ്യമായി മാറുകയായിരുന്നു. ഈ പ്രയത്നത്തിൽ ആ മാതാവ് വിജയിക്കുകയും ചെയ്തു. അമ്പോഷം മുമ്പ് ആനന്ദയുടെ ഈ സ്ഥലത്തിന് ചുറ്റും തോടായിരുന്നു. തോടിന് ചുറ്റും കൊണ്ട് കണ്ടൽ വെച്ചാണ് അമ്മച്ചായ അമ്മയും കൂടിയൊക്കെയാണ് വെച്ചത്. അന്ന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ ഈ സുനാമിയും വെള്ളപ്പൊക്കവും ഇതൊക്കെ വന്നാൽ പിന്നെയാണ് കണ്ടലിനെപ്പറ്റി കൂടുതൽ ആൾക്കാർ രഹസ്യമായി പഠിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന്. പിന്നീട് ആൾക്കാരെല്ലാം കണ്ടൽ വെക്കാൻ തുടങ്ങി. ഇവിടെ നേരത്തെ മാറി ഉണ്ടായിരുന്നു. ഇവിടെ റിസോർട്ടുകളൊക്കെ വന്നപ്പോഴേക്കും കായൽ തീരത്തൊക്കെ ഒരുപാട് കണ്ടലുണ്ടായിരുന്നു. അതെല്ലാം വെട്ടിക്കളഞ്ഞായിരുന്നു. വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ പിന്നെ കണ്ടാതെ വിളമ്പിവിടെ നിന്ന് ഒരുപാട് പേര് വന്ന് പല സ്ഥലങ്ങളിലേക്ക് വന്ന് കൊണ്ട് കായൊക്കെ കൊണ്ട് വെച്ച് വലുതായിട്ടുണ്ട്. ഇപ്പം നട്ട് പ്രചാരം മണ്ണിടിഞ്ഞ് പോകണമായിരുന്നു മെയിനായിട്ട്. തോട്ടം എന്നും എല്ലാ വർഷവും ഇങ്ങനെ വർഷം വർഷം ഇങ്ങനെ ഈട് കുത്തി ചെളി കുത്തി കരകയറ്റുന്നേക്കാളും ഒരു നല്ലൊരു ആശയമാണ് ഇതാന്ന് മനസ്സിലാക്കിയതാണ് അന്ന് കണ്ടൽ വെച്ച്. കണ്ടൽ വെച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നെ ഈട് കുത്തേണ്ടി വന്നിട്ടില്ല. ഈട് കണ്ടൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈട് ഇടിഞ്ഞുകയല്ല, ഈട് നമുക്ക് ഭൂമി പിന്നെയും കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ആ അടിയിൽ നിന്ന് കണ്ടൽ വളർന്നു കഴിയുമ്പോൾ ബാക്കി സ്ഥലം ഫില്ല് ചെയ്തിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സ്ഥലം പോകില്ല, നഷ്ടമില്ല. പിന്നെ പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ മീനിൻ്റെ പ്രത്യുത്പാദനം ഭയങ്കരമാണ്. എല്ലാ മീനും ഇതിൻ്റെ അടി ഈ കാല് പോലുള്ള വെള്ളത്തോടെ ഇറങ്ങി കിടക്കുന്ന അതിൻ്റെ അടി വന്ന് നല്ല തണുപ്പായിരിക്കും. പിന്നെ വരാലും കാരിയും വല്ലടയും എല്ലാം മീനോട് വരാം ഒന്ന് ആവാസ കേന്ദ്രമായിട്ട് മാറി. പിന്നെ അതുപോലെ തന്നെ മുകളിലോട്ട് നോക്കിയാൽ ഈ പക്ഷികൾ വന്ന് കൂട്ടും. അത് ഭയങ്കര ഇതാണ്, ഭയങ്കര. ഇപ്പോൾ ഇവിടെ രാവിലെ എനിക്കൊരു ഫോൺ വന്നു കഴിഞ്ഞാൽ ആർക്കും നിങ്ങൾ എവിടെ ഇരിക്കുന്നതിനോട് ചോദിക്കും ആൾക്കാർ. കാരണം ഇവിടെ ഈ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിളികളെല്ലാം കൂവുന്നതാണ്. കിളികൾ പല പല കിളികൾ ഇവിടെ വന്ന് ഈ ഇവിടെ നിന്നെല്ലാം കൂവും. ഇപ്പോൾ ഈ സമയമായിട്ട് കിളികളൊന്നും ഇല്ലാത്തത്. അങ്ങനെ പിന്നെ പ്രാഥമിക അമ്മയ്ക്ക് അമ്മയുടെ മരണത്തോട് അത് പിന്നെ ഞാനായിട്ട് അങ്ങ് ഏറ്റെടുക്കുമായിരുന്നു. പിന്നെ പലരും പരിസ്ഥിതി പ്രേമികളും നേച്ചർ ക്ലബും എല്ലാം അവരുടെ കൂടെ നമ്മൾ സഹായിക്കാനും നമ്മൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർ അവിടെ നിന്ന് നമുക്കും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളെയും വെച്ച് മിനിസ്സാറും പിന്നെ ഒരുപാട് ആൾക്കാരുമൊക്കെ ആയിട്ട് നമുക്ക് പോകാനും പല സ്ഥലങ്ങളിൽ പോകാനും അതെപ്പറ്റി പിടിക്കാനും ഒക്കെ ആയിട്ട് അവസരം കിട്ടുന്നുണ്ട്. ഇത് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിളുക്കുമല്ല, ശകലം വരുവില്ല. സാധനം ആ മരം വെട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുള്ളൂ.
പിന്നെ നല്ല തണലുണ്ട്, നല്ല ശുദ്ധവായു പ്രധാന കാര്യമാണ്. ശുദ്ധവായു ഇതിൻ്റെ അടിയിൽ പോയതന്നെ നല്ല ആലമരത്തിൻ്റെ തണൽ ചൂടിരിക്കുന്നതിനേക്കാളും തന്നെ ഈ കണ്ടലിൻ്റെ അടിയിൽ ഇരുന്ന് നല്ല ശുദ്ധവായും നല്ല ഒരു അന്തരീക്ഷമാണ്. ഈ അറുപസിൻ്റെ തന്നെ ചുറ്റിനും തോടാണ്, ആ തോടിൻ്റെ സൈഡിലെല്ലാം ഇത് കണ്ടലായിരിക്കുന്നത്. പിന്നെ കരയ്ക്ക് കയറി വന്നിരിക്കാൻ തന്നെ വീണ് കിളുത്ത മനസ്സിലായ ഇതെല്ലാ വർഷം കായ്ക്കുമല്ലോ, കായ്ച്ച കഴിയുമ്പോൾ തന്നെ താഴെ പൊഴിഞ്ഞു വീഴും. ഇത് വീഴുന്ന ഒരു വളർന്ന ഗ്രോത്ത് വളരെ കുറവാണ്, അതിൻ്റെ പെട്ടെന്ന് ഒരു ചെടി പടരുന്നോണ്ടാണ് വളരുകയല്ല. രണ്ട് മൂന്നില വേണമെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയും. പിന്നെ ആ നിൽക്കുന്ന ഇവിടെയൊക്കെ നിൽക്കുന്ന മരത്തിന് 60 വർഷം പഴക്കമുള്ള മരങ്ങളാണ്, ശകലം മണ്ണേ ഉള്ളൂ. പക്ഷേ നല്ല ഈടോ തടിക്ക് ഒരാളെ കൊണ്ട് എടുത്തു നോക്കാൻ പറ്റില്ല, അത്രയും വെയിറ്റുള്ള തടിയാണ്. സായിപ്പിൻ്റെ ബംഗ്ലാവ് താഴോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ വെട്ടിത്തെളിച്ചു പോയി. പിന്നെ കെ ടി ഡി എസ് ഫോറസ്റ്റിൻ്റെ ഉണ്ട് കുറേ ഏരിയ ഉണ്ടാണ്, അതിനകത്തൊക്കെ നമ്മളിവിടുന്ന് കാ കൊണ്ട് കൊടുത്താണ് സോഷ്യൽ ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് രണ്ട് കാ മേടിച്ചു പോയി. ഞാനുടെ കൂടിയൊക്കെയാണ് അത് കുറേയൊക്കെ കൊടുക്കുന്നത്. ഇന്ന് കുമരകത്ത് ഈ കണ്ടൽക്കാടുകൾ സന്ദർശിക്കുവാൻ വരുന്നവർ ധാരാളമാണ്. കുറ്റിക്കണ്ടൽ ഇനത്തിൽപ്പെട്ട കണ്ടൽ ചെടികളാണ് ഇവിടെ വളർത്തുന്നത്. ഈ കണ്ടൽ ചെടിയുടെ തടി വിറകിനായി ഉപയോഗിക്കാം. 50 വർഷത്തിലധികം പഴക്കം ചെന്ന ഈടുറ്റ മരങ്ങൾ ഇവിടെയുണ്ട്. മറ്റിനത്തിൽപ്പെട്ട കണ്ടൽ ചെടികളിൽ നിന്നും വ്യത്യസ്തമായി പച്ച നിറത്തിലുള്ള കമ്പുകളും തിളങ്ങുന്ന തടിയും ഇവയ്ക്കുണ്ട്. ഇവ കൂടുതലായും അഴിമുഖങ്ങളിലും നദിക്കരയിലുമാണ് വളരുന്നത്. വെള്ള നിറമുള്ള പൂക്കളും പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വേരുകളുമെല്ലാം ഇവയുടെ പ്രത്യേകതകളാണ്. മെയ് ആഗസ്റ്റ് മാസങ്ങളിൽ ഈ ചെടികൾ പൂവിടും. മാർച്ച് മുതൽ നവംബർ മാസം വരെയാണ് കായകൾ ഉണ്ടാകുന്നത്. പൂർണ്ണ വളർച്ചയെത്തുന്നതോടെ മാതൃസസ്യത്തിൽ നിന്നും അടർന്നു വീഴുന്ന കായകളുടെ കൂർത്ത ഭാഗം ചെളിയിൽ കുത്തി തറച്ചു വീണ് അതിൽ നിന്നും പുതിയ ചെടി മുളയ്ക്കുന്നു. ഒരിക്കൽ ചെടി വെട്ടിക്കളഞ്ഞാൽ പിന്നീട് അവ പൊട്ടിക്കിളിക്കാതെ നശിച്ചു പോകും. പ്രായത്തിൻ്റെ അവസ്ഥകൾ ശരീരത്തെ തളർത്തിയപ്പോൾ പോലും പ്രവർത്തന നിരതയായിരുന്ന കണ്ടലമ്മച്ചിയുടെ മകനായ ജോൺ കുര്യനും കുടുംബവുമാണ് തങ്ങളുടെ മാതാവിൻ്റെ പ്രയത്നഫലമായ ഈ കണ്ടൽക്കാടുകളെ ഇന്ന് സംരക്ഷിക്കുന്നത്. പരിസ്ഥിതി സ്നേഹിയായ അദ്ദേഹം അമ്മയുടെ ഓർമ്മകളോടൊപ്പം കണ്ടൽക്കാടുകളെയും തൻ്റെ കുടുംബത്തിൻ്റെ വിലപ്പെട്ട സമ്പാദ്യമായി കരുതുന്നു. തലമുറകളിലേക്കും സമൂഹത്തിലേക്കും തൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം പകർന്നു കൊടുക്കുവാൻ കഴിഞ്ഞതിലൂടെ പ്രകൃതി സ്നേഹിയായ ഒരു വീട്ടമ്മയ്ക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ മറിയാമ്മ കുര്യനെ തേടിയെത്തി. അതോടൊപ്പം കണ്ടലമ്മച്ചി എന്ന വിളിപ്പേരും. ഇവിടെ എത്തുന്ന ആരെയും പ്രകൃതി സ്നേഹികളാക്കി തീർക്കുന്നവയാണ് ഈ കുടുംബത്തിൻ്റെ വാക്കുകൾ. December 10, 1934 മിസ്റ്റർ കുരുവിളയുടെയും ഏലിയാമ്മ കുരുവിളയുടെയും മകളായി ജനിച്ച നമ്മുടെ കണ്ടലമ്മച്ചി 2009 October 18 നമ്മോട് യാത്ര പറഞ്ഞു. 11 വർഷങ്ങൾ പൂർത്തിയാക്കപ്പെടുന്ന ഇന്ന് ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ കൂപ്പുകൈകളോടെ നമുക്കും ആ പാതയെ പിന്തുടർന്ന് പ്രകൃതിയുടെ സംരക്ഷകരാകാം. അങ്ങനെ തലമുറകൾക്കും സമൂഹത്തിനും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ ചില നന്മകൾ നമ്മളിലും ബാക്കിയുണ്ടാകും.